പലരും പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ സോഷ്യൽ സയൻസ് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്ട് ആണ്, എത്ര വായിച്ചിട്ടും തലയിൽ കയറുന്നില്ല. ഈ സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമെന്നല്ലേ? അപ്പൊ ഈ ഒരു ടിപ്സ് ആയിട്ടാണ് മിസ് ഇതാ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് സോഷ്യൽ സയൻസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കിയാലോ? അപ്പൊ നമുക്കറിയാം സോഷ്യൽ സയൻസിൽ നമുക്ക് ഒത്തിരി റെവല്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഹിസ്റ്ററി പരമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ കുറെ രാജാക്കന്മാരുടെ പേരുകൾ ഉണ്ടായിരിക്കും, കുറെ സ്ഥലപ്പേരുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ഒരു സിനിമാ സ്റ്റോറി പോലെ നിങ്ങൾ അതൊന്ന് മാറ്റി നോക്കി അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെവല്യൂഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ, ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറി പോലെ ഓർത്ത് വെക്കാവേണ്ടേ ഉള്ളൂ. ആൻഡ് ഈ സ്റ്റോറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പൊ രണ്ടുണ്ട് കാര്യങ്ങൾ, ഒന്ന് അവർക്ക് കൂടി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനും പറ്റും. ഇനി അവരേതെങ്കിലും ടിപ്സ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടോ, ആ കാര്യം കൂടി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിംഗ് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വേണമെന്ന് പറയാം, നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ആ കോൺസെപ്റ്റ് നല്ല തെറോ ആയിട്ട് പഠിക്കാം. ഒരു കോൺസെപ്റ്റ് അറ്റ് എ ടൈം പഠിക്കാം. ഒരു റെവല്യൂഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റെവല്യൂഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം അടുത്തൊരു റെവല്യൂഷനിലേക്ക് കടക്കാം. അങ്ങനെ ഓരോ കോൺസെപ്റ്റ് വൈസും നിങ്ങൾ തെറോ ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാം. അടുത്തതായിട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും അല്ലേ. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, അല്ലാതെ ഒരു ചാപ്റ്റർ ഫുൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പകർത്തി വെക്കാനാണെങ്കിൽ പിന്നെ അതിനെ ഷോർട്ട് നോട്ട് എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫിനെയൊക്കെ നമുക്ക് ഒരു സെന്റൻസിലോട്ട് നമുക്ക് അതിനെ ഷോർട്ട് ആക്കി എഴുതാൻ പറ്റണം. ആ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2-3 സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പേജിലുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടുന്ന പോലെ റീകോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ഉള്ളിൽ നിന്നും നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന് മൈൻഡ് മാപ്സ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റും ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സോഷ്യൽ സയൻസും നമ്മളെ കൂടെ പഠിക്കാൻ പറ്റാത്ത സബ്ജക്ട് ഒന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് പഠനവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയെടുക്കാം.